മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം 4:19 വാക്യം നമുക്ക് ധ്യാന വിഷയമാക്കാം. 1 Peter 4:19 അവിടെ നമ്മളിങ്ങനെയാണ് കാണുക, ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. ചിലപ്പോൾ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ ഉണ്ടാകും, എന്നാൽ നന്മ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദൈവത്തിന് മുമ്പാകെ നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്. അതാണ് അവിടെ എടുത്തു പറയുന്നത്. വിശുദ്ധ ചാവറക്കുരിയാക്കോസ് ഏലിയാസച്ചൻ പറയുന്നുണ്ട്, സത്കർമ്മങ്ങളിൽ ധാരാളിയായിരിക്കണം, അപരന് നന്മ ചെയ്യാത്ത ദിവസം നീ അത്താഴം കഴിക്കരുത്. കുഴഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഈശ്വരൻ പറയുന്നത്, നീ മറ്റുള്ളവർ നന്മ ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ലെങ്കിൽ അന്നത്തേക്ക് അത്താഴം വേണ്ടെന്ന് നിൽക്കാന്നാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും നന്മ ചെയ്യും അല്ലേ? കാരണം അത്താഴം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോ വിശുദ്ധൻ പറയുന്ന ഇതാണ്, സൽക്കർമ്മങ്ങളിൽ ധാരാളിയായിരിക്കുക, അതിനൊരു ലുബ്ധം വേണ്ട. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനായിട്ട് നമ്മൾ മുൻപോട്ട് ഇറങ്ങണം. അങ്ങനെ ഒരു ദിവസം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നീ അത്താഴം കഴിക്കരുത് എന്ന് പറയുന്നതാണ്. അത്താഴ പട്ടിണിക്കാര് വാസ്തവത്തിൽ വലിയ ദാരിദ്ര്യമുള്ളവരാണെന്നാണ് വെപ്പ്. അപ്പോൾ അതുപോലെ ആകരുത് എന്ന് വിശുദ്ധൻ നമ്മളോട് പറഞ്ഞു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആശയം നമുക്കെടുക്കാം, സൽക്കർമ്മങ്ങളിൽ ധാരാളിയാവാനുള്ള ഒരാഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. അതിനായിട്ട് അങ്ങേയറ്റം പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന പൊന്നുതമ്പുരാനെ, സത്പ്രവൃത്തികളാൽ നിറഞ്ഞ് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ഈ ഉള്ളവർക്ക് ജീവിക്കാനുള്ള കൃപാവരം തരണമേ. അതിൽ ധാരാളിയാകുവാനുള്ള ഒരു മനോഭാവം തരണമേ. അവിടെ സ്വന്തം ഇഷ്ടമോ താല്പര്യമോ സുഖമോ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.